ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ തന്നെ അനുഭവപ്പെടുന്ന തിരക്കിന് ഇന്നും പൂർണ്ണമായൊരു അറുതി കാണാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കോട്ടയം, പാലാ, പൊൻകുന്നം, വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് അനുഭവപ്പെട്ടിരുന്നത് വൻ തിരക്കായിരുന്നു. കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ തീർത്ഥാടകർ അടക്കം രംഗത്ത് വരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം കേരളം കണ്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര ഇടപെടലുമായി എത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി പോലീസിന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന ശബരിമല ഭക്തർക്ക് അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. കോട്ടയം, പാലാ, പൊൻകുന്നം, വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നതിനാലാണ് ഹൈക്കോടതി ഇടപെട്ടത്. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഭക്തർക്ക് സർക്കാർ ആവശ്യമായ സൗകര്യം നൽകണമെന്നും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. 14 മണിക്കൂറുകളായി ഭക്തർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനൊരു അറുതി വേണം. സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തണം. ബുക്കിംഗ് ഇല്ലാതെ പലരും എത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. അവരെ കടത്തിവിടുന്ന കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരിഹാരം കാണാൻ കഴിയും. എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുകയെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. ശബരിമലയിൽ തിരക്ക് ക്രമാതീതമായി കൂടുകയാണ്. പ്രധാന ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് തിരക്ക് ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കോട്ടയം, പാലാ, പൊൻകുന്നം, വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ കാത്തുകെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. തിരക്കേറിയതോടെ വാഹനങ്ങൾ പലയിടത്തും പോലീസ് തടഞ്ഞു. നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലാ, പൊൻകുന്നം റൂട്ടിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. എലിക്കുളം മുതൽ ഇളങ്കുളം അമ്പലം ജംഗ്ഷൻ വരെ 8 കിലോമീറ്ററോളം ഗതാഗത കുരുക്കാണ്. 12 മണിക്കൂറോളം പിന്നിട്ട ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. തീർത്ഥാടകരുടെ ബസ്സുകൾ പോലീസ് വൈകത്ത് പിടിച്ചിടുന്നുമുണ്ട്. വാഹനം തടയുന്നതിൽ പ്രതിഷേധവുമായി തീർത്ഥാടകർ രംഗത്തെത്തുകയും ചെയ്തു. കോട്ടയം, വൈക്കത്തും ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിക്കുകയാണ്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേരാണ് 18-ാം പടി കയറിയത്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയാണ് ഇത്.